ഇത്രയും സിനിമകൾ ഇതേ കണ്ടല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൊറർ സിനിമ ഇറങ്ങുന്നു. ഹൊറർ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാത്തിനും പ്രേതമാണ് ഉള്ളത്. ഇതൊന്നും അല്ലാത്തൊരു കാര്യം എൻ്റെ സിനിമയിലുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരു കൂടുതൽ സിനിമകളുടെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അതെ. ഒരു സിനിമയുടെ മ്യൂസിക്കിനെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്? അത് എന്താണ് അതിൻ്റെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് പ്രോസസ്? മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഉദ്ദേശം? അല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിൽ നമ്മൾ പോയി സിനിമ ആദ്യം സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടാവും, പിന്നെ അവർ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന ഫുട്ടേജ് നമ്മൾ കാണും എഡിറ്റിൽ. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ ആദ്യം ഞാൻ കാണുന്നത് എപ്പോഴും മ്യൂസിഷ്യനായിട്ടല്ല, ഒരു സാധാരണ ഓഡിയനായിട്ടാണ് ഞാൻ ആ സിനിമ ആദ്യം കാണുന്നത്. അത് കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് ആ സിനിമയുടെ ഈ പറഞ്ഞ പോലത്തെ ഘടകങ്ങൾ ഇപ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ നമ്മളത് ഡയറക്ടറായിട്ടും എഡിറ്ററായിട്ടും ഒക്കെ ചർച്ച ചെയ്യും. എന്നിട്ടാണ് അതിൻ്റെ ഫൈനൽ ട്രിമ്മിങ്ങിലേക്ക് നമ്മൾ നമ്മുടെയും കൂടി സെഷൻസ് പലപ്പോഴും ഇൻകോർപ്പറേറ്റ് ചെയ്യാറുണ്ട്. അത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഒന്നും കൂടി കാണുമ്പോൾ നമ്മളൊരു മ്യൂസിഷ്യൻഷിപ്പിൽ ഇരുന്നിട്ടാണ് കാണുന്നത്. നമ്മളൊരു പിന്നെ നമ്മുടെ കയ്യിലാണ് അതിൻ്റെ കടിഞ്ഞാനുള്ളത്. അപ്പോൾ പിന്നെ ആലോചിക്കുക, ഈ സിനിമ എന്തിനുള്ള ഈ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഞാൻ വീണ്ടും എത്തും. എന്തിനാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്? ഏത് ഓഡിയൻസാണ് ഈ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നത്? അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക് എന്താണ്? ഈ സിനിമ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്ക് എനിക്ക് എത്രത്തോളം എൻഹാൻസ് ചെയ്യാൻ പറ്റും? എനിക്കൊരിക്കലും സിനിമയുടെ മുമ്പ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരിക്കണം, ഫോർഗ്രൗണ്ടിൽ വന്ന് നിൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും ഈ സിനിമയെ അലൗസരപ്പെടുത്തുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോട്ട് എനിക്ക് എത്താൻ താല്പര്യമില്ല. ഇപ്പം തന്നെ ഈ കമലഹാസൻ്റെ ഇപ്പോൾ പുതിയ ഇറങ്ങിയ സിനിമ, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് സിനിമ നിൽക്കുന്നത് നമുക്ക് പറയാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് പിടിച്ചിരുത്തുന്നത്, ആ സിനിമനെ ടേക്ക് കെയർ ചെയ്യണത്, മുന്നോട്ട് പ്രാവശ്യം പിടിച്ചിരുന്നത്. അപ്പോൾ അല്ല, അത് അത്തരത്തിലുള്ള, അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സിനിമ എന്താണെന്നുള്ളതാണ്. ഈ സിനിമ കാണാൻ വരുന്ന ഓഡിയൻസ് ആരാണ്, അവർക്ക് എന്താണ് വേണ്ടത്, അതായിരിക്കണം ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറയേണ്ടത്. ആ സിനിമയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. സിനിമയിലെ കഥാപാത്രങ്ങൾ പോകുന്ന എല്ലാ ഇമോഷണൽ റൈഡും അതിലെ കമ്പോസറും അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഡയറക്ടർ ഒരു മ്യൂസിക് സ്പേസ് നമുക്ക് തരുമ്പോഴാണ് പിന്നെ നമുക്കൊരു എന്തെങ്കിലും മ്യൂസിക് സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും മ്യൂസിക് ഉള്ളതല്ല, എവിടെയാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായ ധാരണയാണ്, ഒരു സംവിധായകനുണ്ടാവുന്ന ധാരണയാണത്. അതിനെ നമ്മൾ എത്രത്തോളം നന്നായി യൂസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആസ് എ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ വിഷയം. അല്ലാതെ അതിനകത്ത് അതായത് പിന്നെ ചില നേരത്തെ ഡയറക്ടർ കാണാത്തൊരു പേഴ്സ്പെക്റ്റീവ് ചിലപ്പോൾ മ്യൂസിക് ഡയറക്ടർ കണ്ടിട്ടുണ്ടാവും. അത് ചെയ്തു കഴിഞ്ഞ് ഡയറക്ടർ വന്ന് ഇതിനകത്ത് ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിരുന്നല്ലേ എന്ന് ചിലപ്പോൾ അപ്പോഴായിരിക്കും പുള്ളിക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇതൊരു എന്താ പറയുക, ടീം വർക്കാണ് അത് അൾട്ടിമേറ്റ്ലി. നമ്മളിപ്പോൾ വീണ്ടും നമ്മളൊരു പഴയ ചോദ്യത്തിലേക്ക് വരാം. ഒരു 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 സബ്ജക്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തു, അതെ, അപ്പം അത് കഴിഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ടുള്ള തിരക്കഥ ആക്കണമല്ലോ. അതെ. അതിനെന്തെങ്കിലും ഗ്രാമർ യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഒരു ഇൻസ്പിറേഷൻസ് അനുസരിച്ചിട്ടാണോ ഡെവലപ്പ് ചെയ്യാറ്? ഞാൻ പറഞ്ഞത് ഒരു ത്രെഡ് നമുക്ക് സീൻ ടു സീൻ ആക്കുമ്പോൾ എഴുതുമ്പോൾ അതിനെന്തെങ്കിലും ഒരു ഒരു എന്തെങ്കിലും ഗ്രാമറുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ സെൽഫ് ഇൻഡ്യൂഷൻ മാത്രം വെച്ചിട്ടാണോ എഴുതുന്നത്? സെൽഫ് ഇൻഡ്യൂഷൻ മാത്രം വെച്ചിട്ട് എഴുതണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അത്ര അന്നേരം ഒരു സിനിമയിലേക്ക് നമ്മൾ ലാൻഡ് ചെയ്താൽ, ഇത് ചെയ്യാൻ തീരുമാനിക്കുന്ന അവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ കഥയാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ അതായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണാറുണ്ട്. കാണാറുള്ളത് എന്തിനു വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നുമില്ലാത്ത എന്തെങ്കിലും എൻ്റെ സിനിമയിൽ ഉണ്ടോയെന്ന് അറിയാനും കൂടിയാണ്. ഇത്രയും സിനിമകൾ ഇതേ കണ്ടല്ലോ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹൊറർ സിനിമ ഇറങ്ങുന്നു. ഹൊറർ സിനിമ ഇറങ്ങുമ്പോൾ എല്ലാത്തിനും പ്രേതമാണ് ഉള്ളത്. ഇതൊന്നും അല്ലാത്തൊരു കാര്യം എൻ്റെ സിനിമയിലുണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അതിനു വേണ്ടി അത് സഹായിക്കും. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനും ഉണ്ടാവും, ചില കാര്യങ്ങൾ വേണ്ടാന്ന് വയ്ക്കാനും ഉണ്ടാവും. അപ്പോൾ സിനിമകൾ ഞാൻ കാണാറുണ്ട്. അത് ഡേ ടു ഡേ ലൈഫിൽ എനിക്കൊരു ഒരു ദിവസം ഒരു സിനിമയെങ്കിലും ഞാൻ എഴുതുന്ന വിഷയമായിട്ട് ബന്ധപ്പെടണമെന്നില്ല, എന്തായാലും കാണാറുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് എഴുതുന്ന കണ്ടൻറ്റിലേക്ക് വരുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യും, അവർക്കെന്തിനാണ് ഈ ബിഹേവിയർ, അവരെന്തിനിങ്ങനെ ബിഹേവ് ചെയ്യണം, അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഒരു ഒബ്സർവേഷൻ്റെ ഭാഗമായിരിക്കും. നമുക്ക് ചുറ്റും കാണാവുന്ന ആരെങ്കിലൊക്കെ തന്നെ ആയിരിക്കും
അതിൻ്റെ ഉടമസ്ഥ അവകാശമുള്ളവർ. അത് ഒരാളിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നല്ല പറഞ്ഞത്, പലരുടെ ക്യാരക്ടറിസ്റ്റിക്സും കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരാളിലേക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും, ആ ക്യാരക്ടറിലേക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാവുന്ന അത് ചിലപ്പോൾ പൊളിച്ചെഴുതാറുണ്ട്. എഴുതി വന്ന് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നൊരു സ്ക്രിപ്റ്റിൽ കംപ്ലീറ്റ് എഴുതി വന്ന് ഒരു പോയിന്റ് എത്തിപ്പോ തോന്നി, ആ ക്യാരക്ടർ പലതവണ കണ്ടിട്ടുള്ളതാണല്ലോ, പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ, അപ്പോൾ അതുപോലെയാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ അത് ശരിയല്ല, അത് വർക്കാവുന്നില്ല എന്ന് തോന്നിട്ട് അത് മാറ്റി എഴുതുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മളൊരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ ആദ്യം ഒരു സെറ്റപ്പ്, നമ്മളൊരു വേൾഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ പ്രെമിസസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പ്രെമിസസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, പിന്നെ ഒരു ഇഷ്യൂ കൊണ്ടുവരിക, പിന്നെ അതിന്റെ ഘട്ടം ഘട്ടം വളർച്ച പ്രോസസിങ്, മിഡ് പോയിന്റ്, പിന്നെ അതിന്റെ ക്ലൈമാക്സിലേക്ക് പോകുന്ന ഘടകങ്ങൾ, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്? അല്ലെങ്കിൽ വെറുതെ അല്ല, അത് ചിന്തിക്കാറുണ്ട്. അതായത് സിനിമ തുടങ്ങി ഇത്ര സമയത്തിനകം വിഷയം എന്താണെന്ന് അഡ്രസ് ചെയ്യണമെന്ന് തോന്നാറുണ്ട്. ഒരു വിത്തിൻ എ സ്പാൻ ഓഫ് ടൈം ഈവൺ എനിക്ക് തോന്നാറുള്ളത് നമ്മളൊരു വിഷയത്തിലേക്ക് കടന്ന് ഒരു വിത്തിൻ 10 to 15 മിനിറ്റ്സ് എന്താന്ന്, വിഷയം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരിക്കാൻ ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് അത് അതുപോലും ഇപ്പോൾ ഞാൻ പല സിനിമകളും പിന്നീട് അത് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് ചില സിനിമകളിൽ വളരെ സൈലൻ്റായിട്ടും സെപ്റ്റിലായിട്ടും ഒരു ആദ്യത്തെ സീനിൽ ചിലപ്പോൾ ഒരു ആദ്യത്തെ ഒരു ഷോട്ടിൽ തന്നെ അത് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, പക്ഷേ ആ സിനിമ മുഴുവൻ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായിരുന്നു ആ ഷോട്ടിൻ്റെ അർത്ഥം, അതുകൊണ്ടായിരുന്നു ആ ഷോട്ട് അവിടെ വച്ചിരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ആ കഥയുടെ വളർച്ചയിൽ ഞാൻ വളരെ ടൈം കോൺഷ്യസായിട്ടാണ് അതിനെ എടുക്കാറ്. ചിലപ്പോൾ ഒരുപക്ഷെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്നുകൊണ്ടായിരിക്കാം ഈ ആ സിനിമയുടെ ഇത്രാമത്തെ മിനിറ്റിനകം ഇന്ന കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം, അതിൻ്റെ ഇൻ്റർവെല്ലിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിരിക്കണം. ഇൻ്റർവൽ അതുപോലെ ക്ലൈമാക്സിന് മുമ്പുള്ള 15 to 20 മിനിറ്റ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ വേഗത എന്തായിരിക്കണം. അവിടെ ഇപ്പോൾ അവിടെ ഒരു പാട്ടുണ്ടെന്ന് കരുതുക, അവിടുത്തെ പാട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആൾക്കാരെ അലോസരപ്പെടുത്തരുത് അങ്ങനത്തെ. അപ്പോൾ അവിടെ പാട്ട് വയ്ക്കുന്നതാണോ ബുദ്ധി, അതോ പാട്ടില്ലാതെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ? അതേപോലെ ഒരു എനിക്ക് തോന്നാറുള്ള ഒരു സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് ക്ലൈമാക്സ് പോയിന്റിലേക്ക് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ഏരിയ ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏരിയ. കാരണം ആൾക്കാർക്ക് ചിലപ്പോൾ അത് ടൈറ്റായിട്ട് പിടിച്ചിരുന്നാൻ പറ്റുന്നതല്ലെങ്കിൽ ആവോ ഇത് ഒന്നും തീരുന്നില്ലല്ലോ എന്നുള്ള തോന്നൽ പെട്ടെന്ന് വരാം. അപ്പോൾ ആ ഏരിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവിടെ എന്താണ് നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ അവർക്ക് കൊടുക്കുന്ന ഫാക്ടേഴ്സ്, അവിടെ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ട് കഥയിൽ സംഭവിക്കുന്നുണ്ടോ, ക്യാരക്ടേഴ്സ് എന്തെങ്കിലും പ്ലേ ചെയ്യുന്നുണ്ടോ, ഇതൊന്നുമല്ലാത്ത എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും കാര്യം നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തിരക്കഥ എഴുതുന്ന സമയത്ത് ചിന്തിക്കാറുണ്ട്. ഈ കൃഷ്ണൻകുട്ടി പണിയിറങ്ങി എന്നുള്ള സിനിമയിൽ പിന്നെ ഇത്തരത്തിലുള്ള ചിന്തകൾ വെച്ചുകൊണ്ടാണോ അതിൻ്റെ സ്ക്രീൻ പ്ലേ ഒരുക്കിയത്? ഇങ്ങനെ ഈ ഇതിൽ ഇത്ര സംഭവിക്കണം, ഇന്നടത്ത് ഇന്നത് സംഭവിക്കണം, അതിൻ്റെ ഒരു ഒരു ഗ്രാമർ ഉള്ളിൽ കണ്ടുകൊണ്ട് കൂടിയാണോ എഴുതിയത്? അത് ആ ഗ്രാമർ ഉള്ളിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത് എഴുതിയത്. അത് ആദ്യത്തെ എത്ര മിനിറ്റിനുള്ളിൽ ഇത് ഇങ്ങനെ സംഭവിക്കണം അതൊക്കെ കൃത്യമായിട്ട് കണ്ടുകൊണ്ടാണ് എഴുതിയത്. അത് എഴുതിയത് പറഞ്ഞു കേട്ട് അതിനൊരു വിഷയമുള്ളത് ഞാൻ ഒരു ദിവസം കാലത്ത് എഴുതായിരുന്നിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ഞാനതിന് പ്രിൻ്റ് എടുത്ത സ്ക്രിപ്റ്റാണ്. ആക്ച്വലി ഒരു ഡ്രാഫ്റ്റേ ആ സ്ക്രിപ്റ്റിനുള്ളൂ, മൾട്ടിപ്പിൾ ഡ്രാഫ്റ്റ്സ് ഇല്ലാത്തൊരു സ്ക്രീൻ പ്ലേ ആയിരുന്നു അത്. വളരെ ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് നടന്ന പ്രൊജക്റ്റായിരുന്നു, എല്ലാം പെട്ടെന്ന് വരികയും നമുക്ക് സമയമില്ല എന്നല്ല ഞാൻ പറയാം, ആ സമയത്തിനുള്ളിലാണ് നമ്മൾ ആ സിനിമ ചെയ്തത്. നമുക്ക് കൂടുതൽ ചിന്തിക്കുന്നതിന് മുമ്പ് അതുകൊണ്ട് മാത്രമല്ല ഈ അത് എനിക്ക് ചില സിനിമകൾ അങ്ങനെ സംഭവിക്കേണ്ടതാണ്, അപ്പോൾ അതങ്ങനെ സംഭവിച്ചു, അത്രേ ഉള്ളൂ. ഒരു സിനിമകൾക്കൊക്കെ ഒരു വിധി, ഞാൻ വിധി എന്നുള്ളതിനെക്കാട്ടുപരി ഇപ്പോൾ ഞാൻ 2 months കഴിയട്ടെ ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചാൽ ചിലപ്പോൾ സിനിമ സംഭവിക്കില്ല. അപ്പോൾ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നല്ല, അതിനകത്ത് കോറായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് പറഞ്ഞിട്ടുണ്ട് ആ സിനിമയ്ക്ക്. മാത്രമല്ല ആനന്ദ് എഴുതിയ ഡ്രാഫ്റ്റ് മറ്റ് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് കൺവിൻസിംഗ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി ഞാനിപ്പോഴും ആ സിനിമ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് ആ സിനിമയെക്കുറിച്ച്, അവരത് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നേനെ, അല്ലെങ്കിൽ അതൊരു ഹോളിവുഡിൽ പോയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നേനെ,
അതിൻ്റെ മെറ്റഫേഴ്സ്, ആ സിനിമയിൽ ഒരുപാട് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ മെറ്റഫേഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഇൻ ഡീറ്റെയിൽ വരുന്ന ചില സീനിൽ ചില സാധനങ്ങൾ വെച്ചിരിക്കുന്നത് എന്തിനാണ്, ഇതൊക്കെ ഞാൻ സ്ക്രീൻ പ്ലേയിൽ എഴുതുന്നതാണ്. ഇന്ന കാര്യം വേണം, അത്രയും ഡീറ്റെയിലും കൊടുക്കാറുണ്ട്. സിംബോളിക് റഫറൻസുകൾ ഉണ്ട്. അപ്പൊ അത് അതിനെ പ്രതിയൊക്കെ ആളുകൾ എനിക്ക് വിളിച്ചും മെസ്സേജ് ആയിട്ടും ഒക്കെ ഇപ്പോഴും എനിക്ക് വരാറുണ്ട്. അപ്പൊ അതൊരു സന്തോഷമുള്ള കാര്യം, അത്തരത്തിൽ ആ സിനിമയെ വീക്ഷിക്കുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ഒരു ഇപ്പം ഞാൻ പറയാം, ഒരു വിഷ്ണു ഉണ്ണികൃഷ്ണൻ ധർമ്മജൻ കോമഡി സിനിമ കാണാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിക്ക് അത് നിരാശയായിരിക്കും. അതെന്ന് വെച്ചാൽ അതിന്റെ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ കുറച്ച് കോമഡിയും കൂടി ഉണ്ടെന്ന് തെറ്റി ആയിരിക്കും. ആ സിനിമയുടെ ട്രെയിലർ ഞങ്ങൾ അങ്ങനെ പ്രസന്റ് ചെയ്തതിന് ഒരു വലിയ കാരണം ഉണ്ടായത് അതൊരു മെജോറിറ്റി ആളുകൾ കാണണം എന്നുള്ള ആഗ്രഹമാണ്. വളരെ ഹിറ്റായിരുന്നു ട്രെയിലർ. അതെ. അപ്പൊ ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ സിനിമ ചിലപ്പോൾ ആരും കാണാതെ പോകും. ചില സിനിമകൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ചെറുതാന്ന് നമ്മൾ തന്നെ അങ്ങ് പറയും. എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പല സിനിമകളും. സിനിമകൾ നല്ലതായിരിക്കും, നല്ല സിനിമയായിരിക്കും, നമ്മൾ തന്നെ അനൗൺസ് ചെയ്യാത് ചെറിയ സിനിമയാട്ടോന്ന്. അതൊരിക്കലും സംഭവിക്കരുത്. നമ്മൾ വി ഷുഡ് വാല്യൂ അവർ സബ്ജക്റ്റ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആ സിനിമയ്ക്ക് നമ്മൾ വില കണ്ടില്ലെങ്കിൽ പിന്നെ ആരും ഒന്ന് വില കാണാൻ. അപ്പോൾ അത് എടുത്തു കാണിക്കാനാണ് ആ ട്രെയിലർ നമ്മൾ കൊടുത്തത്. അപ്പോൾ ആ ട്രെയിലർ എഫക്റ്റീവ് ആയതുകൊണ്ടാണ് അന്ന് ഒരുപാട് പേര് സിനിമ കണ്ടു. അന്ന് നമ്മൾ കൊടുത്ത Z5 പ്ലാറ്റ്ഫോം ആയിരുന്നു അവർക്ക്. അതിനനുസരിച്ചുള്ള ഞാൻ മനസ്സിലാക്കി കൊടുത്തുള്ള തിരക്കേടില്ലാത്ത സബ്സ്ക്രിപ്ഷൻ അതിലൂടെ വന്നു. അതെ, ഞാൻ പോലും ആ സിനിമയുടെ ട്രെയിലറിൽ ആകൃഷ്ടനായിട്ടാണ് ആ സിനിമ കണ്ടത്. അതെ, സത്യസന്ധമായിട്ടും. ഇല്ലെങ്കിൽ ചിലപ്പോൾ ആ സിനിമ കണ്ടില്ലെന്ന് വരും, ആ പിന്നെ കാണാം എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് എത്തും. അതല്ല, പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിൽ വളരെ വിജയമായിരുന്നു. അപ്പൊ അത്തരത്തിൽ ട്രെയിലറുകളും കാര്യങ്ങളും, കാരണം ഇപ്പോഴും തിയേറ്ററിലേക്ക് ആളുകളെ നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ആ തിയേറ്ററിലേക്ക് എത്തുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായ ധാരണ നമുക്ക് ഉണ്ടാവണം. ഇതൊക്കെ ഒരു മെത്തേഡാണ്. ഇപ്പോൾ കഥ എത്ര എണ്ണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിൽ എനിക്ക് തോന്നുന്നു ഒരു 10 കഥ ഉണ്ടാവും. ആ 10 കഥയുടെ പല ഫോർമുലകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊക്കെ കഥ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ അവതരിപ്പിക്കുന്നു, എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു, കറണ്ടായിട്ട് എത്ര അവതരിപ്പിക്കുന്നു, ഇപ്പോഴത്തെ ഓഡിയൻസിന് ഏത് ഓഡിയൻസിനാണ് അത് കൊടുക്കുന്നത്, ഒക്കെ അതിലൊരു വലിയ വിഷയമാണ്.